वा एडी बस स्टॉप वे वरण अगर या टीचरों पर टीचर पर मयक मेरी अम ड्रग्स उपयोग अगे कुरे क्यों पर वीडू पर या उपाने विचार ए हस्बंड एस उपाने या विचार സുരക്ഷ ഉറപ്പു വരുത്തുന്നതിനു വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് പോക്സോ എന്ന് പറയുന്നത് ഈ പോക്സോ നിയമ പ്രകാരം നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി നിർത്താൻ കഴിയും കാരണം മാക്സിമം പണിഷ്മെന്റ് ആണ് പോക്സോ പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ പ്രതിക്ക് ലഭിക്കുക എന്നാൽ ഈ കേസ് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ ഒരു അധ്യാപിക ഒരു കുട്ടിയുടെ പിതാവിനു നേരെ ഇത്തരത്തിലുള്ള ഒരു കേസ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി പരാജയപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് വിദ്യാർത്ഥിനിയെ പിതാവ് പീഡിപ്പിച്ചെന്ന വ്യാജ പീഡന പരാതി നൽകി അധ്യാപിക കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപമുള്ള എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയാണ് വ്യാജ പരാതി നൽകിയത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പിതാവ് പീഡിപ്പിച്ചെന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പരാതി നൽകുകയായിരുന്നു ഈ അധ്യാപിക പരാതി വ്യാജമെന്ന് കണ്ടെത്തിയ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സംഭവം ആവർത്തിക്കരുതെന്ന് അധ്യാപികയ്ക്കും സ്കൂളിനും താക്കീത് നൽകി യഥാർത്ഥത്തിൽ ഈ അധ്യാപകരൊക്കെ എന്താണ് പഠിച്ചിട്ടുള്ളത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിന് എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം അവരുടെ ഉപജീവിതത്തിന് വേണ്ടിയുള്ള ഒരു തൊഴിൽ മാത്രമായിട്ടാണോ അവർ വിദ്യാഭ്യാസത്തെ കണക്കിലെടുക്കുന്നത് ഈ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടവരാണ് അധ്യാപകർ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ അങ്ങനെയുള്ള ആളുകളാണ് പഠിപ്പിക്കേണ്ടത് അതേസമയത്ത് ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ ആ കുട്ടിയുടെ ഉപ്പയെ പോക്സോ കേസിൽ പെടുത്താൻ വേണ്ടി അതിനുള്ള ചരട് വലിക്കുക അതിന്റെ പേരിൽ കുട്ടിയെ പീഡിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ഗുരുതരമായ കാര്യം തന്നെയാണ് കാരണം അവിടെ മിഠായി കൊടുത്ത് കുട്ടികളെ പ്രലോഭിപ്പിച്ച് രക്ഷിതാക്കൾക്കെതിരെയും അവരെ ഗുരുനാഥന്മാർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണിത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അതായത് 2018 മുതൽ 19 വരെ ഉള്ള കാലാവധിയിൽ ഒരു വർഷം രജിസ്റ്റർ ചെയ്തത് 4008 കള്ളക്കേസുകളാണ് പോക്സോ കേസുകളാണ് ഇത് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് മേഖലകളിലാണ് ഒന്നാമത്തേത് ഭാര്യ ഭർത്താവ് തമ്മിൽ പിരിയുന്ന സമയത്ത് വിവാഹമോചനത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ ലഭിക്കാൻ വേണ്ടി സ്ത്രീകൾ നൽകുന്ന കേസാണിത് പക്ഷേ ഇതിലൂടെ ഉണ്ടാകുന്നത് ഒരു പിതാവിനെ ഒരു ഉപ്പയെ സമൂഹത്തിന് മുന്നിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചു മകളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ മകനെ പീഡിപ്പിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കേസെടുക്കുമ്പോൾ എന്തുമാത്രം വലിയ ദുരഭിമാനമാണ് സമൂഹത്തിൽ അവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ പോക്സോ വ്യാജ കേസുമായി വരുന്ന ആളുകൾക്കെതിരെ ശക്തമായ ഒരു നിയമനിർമ്മാണം നമ്മുടെ നാട്ടിൽ ആവശ്യമാണ് അല്ല എങ്കിൽ ഇത് വലിയൊരു പ്രത്യാഘാതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക ഇപ്പൊ ഈ കുട്ടിയെ ഈ ഉപയോഗപ്പെടുത്തി അങ്ങനെ ആ പിതാവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു കുടുംബം മുഴുവൻ പട്ടിണിയിലാവുകയാണ് ഒരു കുടുംബത്തിന്റെ വലിയ ദുരന്തമാണ് ഈ കുട്ടികൾക്ക് സമൂഹത്തിൽ വലിയ ദുരഭിമാനം ഉണ്ടാക്കുകയാണ് അവരെ നാണക്കേടിലാക്കുകയാണ് ആ കുടുംബത്തെ വഷളാക്കുകയാണ് എത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് അതിന്റെ പിന്നിൽ ഉണ്ടാകുന്നത് എന്ന് ഇവരെങ്കിലും ചിന്തിക്കണ്ടേ ഇത് രണ്ട് തലങ്ങളിൽ ഈ കേസുകൾ കൂടുതലായി ദുരുപയോഗം ചെയ്യുന്നു ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ വിവാഹമോചനത്തിലെത്തുന്ന സമയത്ത് മറ്റൊരു വിഭാഗം ഒരു മതത്തോടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ മതത്തോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ആളുകൾ തന്നെ ചില സംഘടനകളോടും ചില പ്രസ്ഥാനങ്ങളോടൊക്കെയുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി മദ്രസ തലങ്ങളിലും ഈ ഒരു ദുരാരോപണങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വിഷയത്തിന് താഴെ തന്നെ ഞാനൊരു കമൻറ്റ് കാണുകയുണ്ടായി ഒരു സഹോദരൻ എഴുതിയൊരു കമൻറ്റ് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ നിങ്ങൾ അധ്യാപകന്മാർ മദ്രസയിലെ അധ്യാപകന്മാർ ആരെങ്കിലും എന്തെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് എഴുതി തരാൻ വേണ്ടി പറയുമ്പോൾ ഒരു കുട്ടി ആ സ്കൂളിൽ തന്നെയുള്ള ഒരു PTA മാഷെക്കുറിച്ചാണ് എഴുതി കൊടുത്തത് അപ്പൊ ഇത് കണ്ടപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഇത് വായിക്കുന്ന അധ്യാപക വായിച്ചു പറയുന്നു അത് നമ്മുടെ സ്കൂളിലെ സാറല്ലേ സാറ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ സാറ് നിങ്ങൾക്ക് കളി പഠിപ്പിച്ചു തരൂല ദേഷ്യമായിരിക്കും അതുകൊണ്ട് അതൊന്നും പറയണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം അതായത് ശക്തമായ വിവേചനം ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം കാരണം അതിന് മാക്സിമം പണിഷ്മെന്റ് നൽകണം എന്ന് തന്നെ കാഴ്ചപ്പാട് തന്നെയാണ് നമ്മളൊക്കെ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഈ കേസും ദുരുപയോഗം ചെയ്ത് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുമ്പോൾ അത് ചെറിയ ശിക്ഷയല്ല വർഷങ്ങളോളം 10ഉം 20ഉം 30ഉം ഒക്കെ വർഷം വേണ്ടി വന്നാൽ ഒരു കോടതിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വധശിക്ഷയ്ക്ക് വരെ വിധേയമാക്കാനുള്ള സാഹചര്യം ഇതേ നിയമത്തിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പോക്സോ കേസിൽ മാക്സിമം പണിഷ്മെന്റ് ആയ പോലെ തന്നെ അത് ഇല്ലാത്തൊരാൾക്കെതിരെ അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആള്
അതിലേറെ വലിയ ഗുരുതരമായ തെറ്റാണ് അവൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ, അതായത് മാക്സിമം പണിഷ്മെന്റ് തന്നെ, പോക്സോ കേസിൽ എന്താണോ ശിക്ഷയുള്ളത് അതുപോലുള്ള ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു നിയമ നിർമ്മാണം, ഒരു നിയമം ഇവിടെ കൊണ്ടുവരൽ അനിവാര്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് 2018 മുതൽ 19 വരെയുള്ളതാണെങ്കിൽ 19 മുതൽ 20 വരെയുള്ള കാലയളവിൽ ഇത് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ടാകും. 20 മുതൽ 21 വരെ അതിലേറെ വർദ്ധിച്ചിട്ടുണ്ടാവും. 21 മുതൽ 22 വർഷത്തിൽ അത് എത്രയോ ഡബിൾ ആയിട്ടുണ്ടാവും. ആ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു 2018-19 4008 കള്ളക്കേസുകളാണ്. പക്ഷെ ഈ കേസുകളൊക്കെ FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം മകനെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ മുഅല്ലിം, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിച്ചു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പത്രത്തിൽ വരുന്നത്. ഈ സമൂഹം എന്താണ് വിലയിരുത്തുക? പക്ഷേ ഇങ്ങനെയുള്ള കേസുകളെ കുറിച്ച് ഇനി സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വീണ്ടും വിചാരം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരാളെ കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയായി ഈ കേസ് ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സ്വന്തം വേണ്ടപ്പെട്ട സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കെതിരെ വരുമ്പോൾ അവിടെ ദുർവ്യാഖ്യാനം ഇതേ ആളുകൾ തന്നെ ശ്രമിക്കുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അധ്യാപകൻ, ഒരു മദ്രസയിലെ അധ്യാപകൻ ഒരു ചൂരലെടുത്ത് വടിയെടുത്ത് കുട്ടിയെ അടിച്ചാൽ അത് ഭയങ്കര പീഡനമാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഒരിക്കലും തന്നെ നമുക്ക് ന്യായീകരിക്കാനും പാടില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഏറ്റവും വലിയ ഒരു പീഡനവും വലിയ പ്രശ്നവുമായി മാറും. പ്രാകൃത സമൂഹമായി അതിനെ വിലയിരുത്തുകയാണ്. അങ്ങനെയൊക്കെയാണ് പിന്നെ ചർച്ചകൾ പോവുക. പക്ഷെ ഒരു സ്കൂളിലെ അധ്യാപകൻ മുഖത്തടിച്ച് കുട്ടിയുടെ ചെവിയുടെ കർണപുടം പൊട്ടിപ്പോകുന്നു, രക്തമൊലിക്കുന്നു, ഇങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങൾ സ്കൂളിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും പറയുമ്പോൾ അത് ചർച്ചയല്ല, അത് പ്രാകൃത സമൂഹം എന്ന വിഷയമില്ല. അതേസമയത്ത് മദ്രസയിലെ അധ്യാപകരിലേക്ക് വരുമ്പോൾ അത് പ്രാകൃത ശൈലിയാണ്, അത് പ്രാകൃതരാണ്, അവർക്ക് പിന്നെ ഭൗതിക ലോകത്തെക്കുറിച്ച് തിരിയാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് മനഃശാസ്ത്രം അറിയാത്തവരാണ്, ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന തിന്മകൾ എവിടെയായാലും തിന്മയാണ്, അതിന് തിന്മയായി കാണണം. എവിടെയും നമ്മളെ നിയമത്തെ മറികടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ശിക്ഷ വേണം. പക്ഷെ അതിൽ വിവേചനം ഉണ്ടാകരുത്, അത് നമ്മുടെ ഭരണഘടനക്കും മറ്റുമൊക്കെ എതിരാണ്. വിവേചനങ്ങൾ ഇല്ലാതെയാണ് ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ ഒരു വ്യക്തിയെ ഉപദ്രവിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇത്തരം ഗൗരവമായ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ നാം കണ്ടറിയുകയും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും അവർക്ക് എതിരെയുള്ള ശക്തമായ നിയമനിർമ്മാണവും ഇവിടെ ആവശ്യമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്.